ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ദി ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് മൂവി ബോക്സ്. ഞാനിന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സൂര്യയുടെ ലേറ്റസ്റ്റ് മൂവിയായ സിംഗം 3. സൂര്യ ഹരി കോംബോയുടെ സിംഗം സീരീസിലെ മൂന്നാമത്തെ ചിത്രം ഈ മാസം പുറത്തിറങ്ങി. ആദ്യ രണ്ട് ഭാഗങ്ങൾ പോലെ തന്നെ സിംഗം 3 ബോക്സ് ഓഫീസിൽ വിജയ ചരിത്രം ആവർത്തിച്ചു. എന്നാൽ പ്രേക്ഷക പ്രീതിയിൽ സിംഗം 3 സ്ഥാനം ആദ്യ ഭാഗങ്ങൾക്കും പിന്നിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സിംഗം എന്ന ബ്രാൻഡ് നെയിം ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് വിജയം സുരക്ഷിതമാക്കിയെങ്കിലും പ്രമേയപരമായി നിരാശ സമ്മാനിക്കുകയാണ് ചിത്രം. സ്റ്റീൽ ബിസിനസിൻ്റെ മറവിൽ ഇന്ത്യയിലേക്ക് ഈ വേസ്റ്റും മെഡിക്കൽ വേസ്റ്റും കടത്തുന്ന മാഫിയക്കെതിരെയാണ് ഇത്തവണ ദുരൈസിംഗത്തിൻ്റെ യുദ്ധം. വിശാഖപട്ടണത്തിൽ തഴച്ചു വളർന്ന ഈ മാഫിയെ അകറ്റാൻ ആന്ധ്രാ പോലീസ് തമിഴ്നാട്ടിൽ നിന്നും ദുരൈസിംഗത്തെ കളത്തിലിറക്കുന്നു. ദുരൈസിംഗം ആന്ധ്രയിൽ കാലുകൊത്തുന്നത് പോലെ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് തെരുകൊളുത്തിയ പ്രതീതിയാണ്. ചെവി പുലർക്കുന്ന പശ്ചാത്തല സംഗീതം, തല മരയിപ്പിക്കുന്ന പഞ്ച് ഡയലോഗ്സ്, റബ്ബർ പന്ത് പോലെ തെറിച്ചു നടക്കുന്ന മില്ലന്മാർ, പറന്നു നടക്കുന്ന ക്യാമറ, അങ്ങനെ സിനിമ കഴിയുമ്പോൾ പ്രേക്ഷകന്റെ തലയിൽ ഒരു മൂളൽ മാത്രം അവശേഷിക്കുന്നു. ഒന്നാം ഭാഗം മുതൽ ഭാര്യയാകാൻ നടക്കുന്ന അനുഷ്കയെ സിംഗം 3 ദുരൈസിംഗം കല്യാണം കഴിക്കുന്നു. എങ്കിലും ചിത്രത്തിൻ്റെ കളറ് കൂട്ടാൻ ശ്രുതി ഹസനും ദുരൈസിംഗത്തിനെ പ്രേമിക്കുന്നുണ്ട്. നായികമാർക്ക് ഈ ചിത്രത്തിലുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ദുരൈസിംഗം ആണെങ്കിൽ ഇന്ത്യൻ പോലീസിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. വില്ലന്മാരോട് താൻ തമിഴ്നാട് പോലീസ് അല്ല, ഇന്ത്യൻ പോലീസാണെന്ന് പറയുന്നതും ഓസ്ട്രേലിയൻ പോലീസിനെ കൊണ്ട് സല്യൂട്ട് അടിപ്പിക്കുന്നതുമൊക്കെ ഓരോ ഭാരതീയനെയും രോമാഞ്ചം കൊള്ളിക്കുന്നു. സൂര്യ തൻ്റെ ഫുൾ എനർജിയും നൽകി ദുരൈസിംഗത്തെ ഒരു ഹൈ വോൾട്ടേജ് പോലീസ് ഓഫീസർ ആക്കിയിട്ടുണ്ട്. പക്ഷേ കഥാ പശ്ചാത്തലവും രംഗങ്ങളുമൊക്കെ പഴയകാല തെലുങ്ക് പടങ്ങളിൽ നിന്നും കടമെടുത്തതാണ്. സൂര്യയുടെ കോമഡിയേക്കാൾ ചിരിപ്പിക്കുന്നത് ചിത്രത്തിൻ്റെ സാങ്കേതിക വിഭാഗമാണ്. പച്ച, മഞ്ഞ, ചുവപ്പ് അങ്ങനെ എല്ലാ നിറങ്ങളും വാരി വിതറിയ എഡിറ്റിംഗ് ആണ് ചിത്രത്തിൽ ഏറ്റവും വലിയ ചിരി ഉണർത്തിയിരിക്കുന്നത്. ആർക്കോ വേണ്ടി ചെയ്ത പോലെ ഒപ്പിച്ചെടുത്ത് ഹാരിസ് ജയരാജിൻ്റെ സംഗീതവും നിരാശപ്പെടുത്തി. ചിത്രത്തിൻ്റെ പോസിറ്റീവ് വശം അതിൻ്റെ ഇടിമിന്നൽ വേഗതയുള്ള സ്ക്രീൻ പ്ലേ ആണ്. എന്താണ് സംഭവിച്ചത് എന്നറിയും മുമ്പേ പടം തീരും. ആക്ഷൻ മാസ് മസാല പടങ്ങളിൽ യുക്തി തിരയുന്നതിൽ അർത്ഥമില്ല എന്നറിയാം. എങ്കിലും പ്രേക്ഷകന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഇത്തരം ചിത്രങ്ങൾ ഇന്നും വിജയിക്കുന്നുണ്ട് എന്നത് ഒരു അത്ഭുതം തന്നെയാണ്.